ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, അതാണ് ELCBയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. എർത്ത് ആണ് ELCBയുടെ ഫുൾ ഫോം. മറ്റൊന്നുണ്ട് RCCB. RCCB എന്ന് റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. ഇനി വേറെ ഉണ്ട് MCB ഉണ്ട്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. പിന്നെ MCCB അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട്. ഇപ്പോൾ ELCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, RCCB എന്ന് പറഞ്ഞാൽ റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ, MCB എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. സാധാരണ ELCB RCCB ആയിട്ടൊക്കെ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. നമുക്ക് ഒരു ELCB എന്താണെന്ന് നോക്കാം. ഒരു കോർ, ഇങ്ങനെ കോറിനകത്ത് ഇങ്ങനെ വൈൻഡിങ്, പിന്നെ ഒരു അല്ലാതെ ഒരു വൈൻഡിങ്. ഇതിൻ്റെ ടേൺസോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ അറിയേണ്ട കാര്യമില്ല, ഇങ്ങനെ വൈൻഡിങ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വൈൻഡിങ്ങിനെ അറിയപ്പെടും ഫേസ് കോയിൽ. ഇത് ന്യൂട്രൽ കോയിൽ, ന്യൂട്രൽ കോയിൽ എന്നറിയപ്പെടുന്നു. ഇതിനെ സെൻസിംഗ് കോയിൽ അല്ലെങ്കിൽ സെർച്ചിങ് കോയിൽ എന്നൊക്കെ വിളിക്കും. ഇപ്പം ഇവിടുത്തെ പ്രധാന പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ കൊണ്ടുവന്നിട്ട് നോക്കിക്കൊള്ളൂ, ഒരു സ്വിച്ച്, അതിൻ്റെ അകത്ത് ഫേസ് കൊടുത്ത്, അതേപോലെ ഇത് നേരെ കൊണ്ടുവന്നിട്ട് അടുത്ത ഒരു അവിടെ നിന്ന് ന്യൂട്രൽ കൊടുത്ത്, അത് 230 വോൾട്ട് 50 ഹെർട്സ് അല്ലേ. നമ്മുടെ ലൈൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഹെർട്സ് ആണ്. അതായത് ഇത് ELCBയുടെ ഇൻപുട്ടാണ്. ELCBക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കണക്ഷൻ കൊടുക്കാനുള്ള സംവിധാനം അവരിങ്ങനെ ചെയ്തിരിക്കും അല്ലേ. ഔട്ട്, ഇവിടെ ഇങ്ങനെ സ്വിച്ച്, ഒരു ടെസ്റ്റ് ബട്ടൺ, ഇതൊക്കെ ഇങ്ങനെ സംഗതി കാണും. ഒരു ടെസ്റ്റ് ബട്ടൺ, പിന്നെ ഒരു സ്വിച്ചൊക്കെ കാണും. അപ്പോൾ ഇത് സെൻസിങ് കോയിൽ അല്ലെങ്കിൽ സെർച്ചിങ് കോയിൽ. ഇത് കൊണ്ടുവന്നൊരു റിലേ അല്ല കൊടുക്കുന്നത്. ഒരു ലാച്ചിങ് റില്ല. ഈ സിമ്പൽ എന്ന് പറഞ്ഞാൽ വയർ നോട്ട് കണക്റ്റഡ് എന്ന്. സാധാരണ ഈ ഇങ്ങനെ സിമ്പൽ വരയ്ക്കില്ലേ, ഇങ്ങനെ സിമ്പൽ വന്നാൽ വയർ കണക്റ്റഡ്, ഇങ്ങനെ സിമ്പൽ വന്നു കഴിഞ്ഞാൽ വയർ നോട്ട് കണക്റ്റഡ്. ഇപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വയർ നോട്ട് കണക്റ്റഡ് എന്ന്. അപ്പോൾ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വയർ കണക്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കണം. ഇത് ഇലക്ട്രോണിക്സിലായാലും ഇലക്ട്രിക്കലായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു റിലേ ആണ്. ഈ റിലേ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസറിൻ്റെ അകത്ത് കാണും. സാധാരണ റിലേയെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. നോർമലി ഓപ്പൺ, നോർമലി ക്ലോസ്ഡ്,
ലാച്ചിങ് റിലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് റിലേകളുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോയിലിനകത്തൂടെയും ഈ കോയിലിനകത്തൂടെയും ഈക്വൽ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, ഇതിനിപ്പോൾ ഒന്നുമില്ല, ഇത് നേരെ കൊണ്ടുവന്നൊരു ലോഡിൽ കണക്ട് ചെയ്യണം. ലോഡ് ആർ എൽ. ഈ ലോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറാവാം, ഫാനാവാം, മിക്സി ആവാം, ഗ്രൈൻഡർ ആവാം, എ സി ആവാം, അങ്ങനെ എന്തും ആവാം, അയൺ ആവാം, അങ്ങനെ എന്തും ആവാം. അതുകൊണ്ടൊരു ലോഡ് എന്ന് പറയുന്നത് ആർ എൽ എന്ന് പറയുക, ആർ എൽ ആ ലോഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത് ശരി എടുത്തു കളയാം. ലോഡ് സാറേ, ലോഡ് റെസിസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രോണിക്സ് മേഖലയായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ ബോഡി ഇങ്ങനെ എർത്ത് ചെയ്തിരിക്കണം അല്ലേ. ഇത് എർത്തിൻ്റെ സിമ്പലാണ് സാറിന്. എർത്തിൻ്റെ സിമ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ട്, രണ്ട് എർത്തിൻ്റെ സിമ്പലുണ്ട്. അപ്പോൾ എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എൽ സി ബി ഒക്കെ നല്ലോണം വർക്ക് ചെയ്യണമെങ്കിൽ എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മസ്റ്റാണ് എന്ന് അർത്ഥം. അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഷോർട്ട് സർക്യൂട്ടൊന്നുമില്ല എങ്കിൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാറ്റിപ്ലക്സും ഇവിടെ ഉണ്ടാകുന്ന മാറ്റിപ്ലക്സും ഈക്വൽ ആയിരിക്കും, പക്ഷേ അത് ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ട് ഇങ്ങനെ കറണ്ട് വന്ന് അങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നു, പിന്നെ ആ കറണ്ട് ഇങ്ങനെ ഇതിലൂടെ വന്ന് ലോഡിനകത്തൂടെ വന്ന് ഇങ്ങനെ വന്ന് ഉണ്ട്, ഒരു കറണ്ട് ഇങ്ങോട്ട് ഒരു കറണ്ട് അങ്ങോട്ട്, എന്നിട്ട് നേരെ ഇങ്ങനെ ഇതിലേ അങ്ങ് പോവേ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു കറണ്ട് അങ്ങോട്ട്, അതായത് ഒരു കറണ്ട് എന്ന് ഇപ്പം തമ്പ് റൂളെന്നും പറഞ്ഞ റൂളുണ്ട്. അപ്പോൾ തമ്പ് റൂൾ അനുസരിച്ചാണെങ്കിൽ അങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേ മാറ്റിപ്ലക്സ് ക്ലോക്ക് വൈസിലാണെങ്കിൽ, തിരിച്ച് കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാറ്റിപ്ലക്സ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിലാവും. അതാണ് ഈ തമ്പ് റൂളിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. തമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഫ്ലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. വിരൽ ഇങ്ങനെ, എനിക്ക് ഈ ഇതിൽ കാണിക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുന്നാലും കാണിക്കാൻ, വിരൽ ഇങ്ങനെ അങ്ങോട്ട് ചുറ്റിപ്പിടിയുണ്ട്. തമ്പ് കറണ്ട് അങ്ങോട്ട് ഫ്ലോ ചെയ്യുമ്പോൾ വിരൽ ഇരിക്കുന്നുണ്ട് അങ്ങോട്ട്. അതേപോലെ തന്നെ നേരെ തിരിച്ച് അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ മാറ്റ് ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ കണ്ട, ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡയറക്ഷനാണ്. ഇതിപ്പോൾ ഇങ്ങനെ മാറ്റ് ഫ്ലക്സ്, ഇതിപ്പോൾ ഇങ്ങനെ മാറ്റ് ഫ്ലക്സ്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ്, ഒന്നെന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈക്വൽ മാറ്റി ഫ്ലക്സ് ആണെങ്കിലും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇത് തങ്ങൾ ക്യാൻസലായിപ്പോവും. ക്യാൻസലായിപ്പോയാൽ നെറ്റ് മാറ്റി ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാകത്തില്ല. അങ്ങനെ ആകുമ്പോൾ ഈ റിലേ എന്ത് ചെയ്യത്തില്ല, വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട്, അതായത് റിലേ വഴിയാണ് സ്വിച്ച് ഈ ഓഫ് ചെയ്യുന്നത്. ഈ കാണുന്ന സ്വിച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രിപ്പാക്കുന്നത് ഈ റിലേ വഴിയാണ്, ലാച്ചിങ് റിലേ വഴിയാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ലീക്കേജ് കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയണേ, നമ്മളൊന്ന് ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ നിന്നൊരു പത്ത്, വെറുതെ 10 ആമ്പിയർ ഒന്നും വരത്തില്ല, വെറുതെ ഒന്ന് സങ്കല്പിക്കുകയാണ്, 10 ആമ്പിയറിൻ്റെ കറണ്ട് ഇങ്ങനെ വരെയാണ്. കറണ്ട് ഇങ്ങനെ വന്ന് 10 ആമ്പിയർ ഇതിലൂടെ ഫ്ലോ ചെയ്ത് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന്, ഇപ്പോൾ ചെറിയൊരു ലീക്കേജ്, ലീക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല എത്രയാണത്, വെറുതെ അസ്യൂം ചെയ്യുന്നത് ഒരു 3 ആമ്പിയർ അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു. 3 ആമ്പിയർ കറണ്ടിൻ്റെ യൂണിറ്റ് ആമ്പിയർ ആണ് അല്ലേ. ബാക്കി പോയിട്ട് എത്ര ഉണ്ട്, 10 ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ ബാക്കി 7 ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു അല്ലേ. ആ 7 ഉണ്ട്, 7 ഇതുവഴി ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പോൾ ഇതുവഴി 10 ഫ്ലോ ചെയ്ത് ഇതുവഴി 7 ഫ്ലോ ചെയ്ത്, അങ്ങനെ ആകുമ്പോഴത്തെ മാറ്റിഫ്ലക്സിൻ്റെ സ്ട്രെങ്തിന് വ്യത്യാസം വരും അല്ലേ. സ്ട്രെങ്തിന് വ്യത്യാസം വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, പൂർണ്ണമായിട്ടും ക്യാൻസലാവത്തില്ല, സ്വാഭാവികമായിട്ടും ഇവിടെ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. മാറ്റിഫ്ലക്സ് ഉണ്ടെങ്കിൽ ഈ വേരിയിങ് മാറ്റിഫ്ലക്സ് ആണ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി ആണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്, ചേഞ്ചിങ് കറണ്ടാണ്. ഫ്ലക്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. കോയിലെന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്, നമ്മൾ ട്രാൻസ്ഫോർമറിൻ്റെയൊക്കെ വർക്ക് ചെയ്യും, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ആ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു കോയിൽ ഇരിക്കുകയാണെങ്കിൽ ആ കോയിലിൻ്റെ അകത്ത് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഉപയോഗിച്ചിട്ട് ഈ റിലേ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും. ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ് അല്ലേ, റിലേ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴെന്ത് ചെയ്യും, ഷോക്ക് കിട്ടിയ ആൾ രക്ഷപ്പെടും. അതായത് 30 മില്ലി ആമ്പിയറിൽ കൂടുതൽ, 30 മില്ലി ആമ്പിയറിൽ കൂടുതൽ കറണ്ട് നമ്മുടെ ബോഡിയിലൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടിനൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതിനകത്ത് വെച്ച് 10 ആമ്പിയർ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ സങ്കല്പിച്ച് പറയുന്നതാണ്. അതിനകത്ത് വെച്ച് തന്നെ ഇതെന്ത് ചെയ്യും, ഇ എൽ സി ബി ട്രിപ്പാവും.
അപ്പോൾ ഇതാണ് ഒരു ഇ എൽ സി ബി ട്രിപ്പിംഗ് ഇതെന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഒരു ടെസ്റ്റ് ബട്ടണൊക്കെ വെച്ച് ഇങ്ങനെ ഒരു സംവിധാനമൊക്കെ ഉണ്ട്. ഈ ടെസ്റ്റ് ബട്ടൺ അങ്ങോട്ട് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ന്യൂട്രലും ഫേസും കൂടെ അങ്ങോട്ട് അങ്ങോട്ട് പെട്ടെന്ന് ഷോർട്ടാകും. ഷോർട്ടായി കഴിഞ്ഞാൽ ഇ എൽ സി ബി ട്രിപ്പാകും. അപ്പോൾ ട്രിപ്പിങ്ങൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ബട്ടൺ ഇ എൽ സി ബിയുടെ ഫ്രണ്ടിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. സാധാരണ ഇ എൽ സി ബിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് ഇ എൽ സി ബിയുടെ ചുരുക്കിയ ഒരു രീതി എന്ന് പറഞ്ഞാൽ. വേറെ ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് വൈൻഡിങ്ങിലൂടെ, ഈ വൈൻഡിങ്ങിന് വേണേൽ പേര് കൊടുത്തോ, എൽ വൺ എന്ന് കൊടുത്തോ, ഇതിന് എൽ ടു എന്ന് കൊടുത്തോ, ഇതിന് എൽ ത്രീ എന്ന് കൊടുത്തോ. അപ്പോൾ എൽ വണ്ണിലൂടെയും എൽ ടുവിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈക്വൽ മാറ്റിപ്ലക്സ് ആയിരിക്കും. ആ മാറ്റിപ്ലക്സ് ക്യാൻസലായി പോകും. കാരണം ഒന്ന് ആൻറ്റി ക്ലോക്ക് വേസും, ഇത് ആൻറ്റി ക്ലോക്ക് വേസും, ഇത് ക്ലോക്ക് വേസുമാണ്. അല്ലെങ്കിൽ നേരെ തിരിച്ച് അതെന്തോ ആയിക്കൊള്ളട്ടെ, രണ്ടും ഓപ്പോസിറ്റ് മാറ്റിപ്ലക്സ് ആണ്, ക്യാൻസലായി പോകും. നെറ്റ് സീറോ മാറ്റിപ്ലക്സ്, സീറോ മാറ്റിപ്ലക്സേ കാണത്തില്ല. അപ്പോൾ ഇവിടെ വോൾട്ടേജ് വരത്തില്ല. ഇനി ആരെങ്കിലും കയറി എന്തെങ്കിലും ഷോക്കോ മറ്റോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ലീക്കേജ് കറണ്ട് വരും അല്ലേ ഗ്രൗണ്ട് വഴി. അതൊരു 3 ആമ്പിയർ, ബാക്കി പോയിട്ട് 7 ആമ്പിയർ. അപ്പോൾ ഇതുവഴി ഫ്ലോ ചെയ്യുന്നത് 7, ഇതുവഴി ഫ്ലോ ചെയ്യുന്നത് 10. അങ്ങനെ ആകുമ്പോഴത്തെ മാറ്റിപ്ലക്സ് ഇവിടെ സ്ട്രെങ്ത് കൂടുതലും ഇവിടെ സ്ട്രെങ്ത് കുറവും. അപ്പോഴത് കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ആവത്തില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്ത് ചെയ്യും, വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജാണ് നേരെ റിലേ വഴി കൊടുത്തിട്ട് ഈ സ്വിച്ചിനെ എന്ത് ചെയ്യുന്നത്, ആ ഓപ്പൺ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഇ എൽ സി ബിയുടെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.